السلام عليكم ورحمة الله. أيها الطلاب، كيف حالكم؟ بخير الحمد لله. എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. നമ്മൾ ഏഴാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിൽ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പ്രധാന പാഠത്തിലെ കൈഫ അൻസ ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയെ എങ്ങനെ മറക്കും എന്ന ഒരു മുഫക്കിറയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത്. മുഫക്കിറ നമുക്കറിയാം, ഒരു ഡയറി കുറിപ്പ്, സാധാരണ നിലക്കുള്ള ഒരു ഡയറി എഴുതുന്ന പോലെ ചെറിയ വാചകങ്ങളിൽ എഴുതുന്നതാണ്. എന്തെങ്കിലും പിന്നെ യൗമൻ ഖാസ് പ്രത്യേക ദിവസങ്ങളിലൊക്കെയാണ് സാധാരണ നമ്മൾ ഡയറി എഴുതാറുള്ളത്. അതേപോലെ തന്നെ ദിവസം എല്ലാ ദിവസവും ഡയറി എഴുതാറുണ്ട്. മുഫക്കിറ യൗമിയുണ്ട്, ഡയറി ഡയലി എഴുതുന്നതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ദിവസം, അപ്പോൾ ഇതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു യൗമുൽ ഉമ്മഹാത്ത്, മദേഴ്സ് ഡേൻ്റെ അന്ന് ഒരു കുട്ടി തൻ്റെ ഉമ്മയെ ഓർത്തുകൊണ്ട് എഴുതിയ ഡയറിയാണത്, കൈഫ അൻസ ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയെ എങ്ങനെ മറക്കും. അപ്പോൾ ഇതിൽ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി അറിയിക്കാൻ പറഞ്ഞിരുന്നു. അതിൽ കുറേ ആളുകൾ ഇനി എഴുതി അറിയിക്കാനുണ്ട്. ഹൽ തക്തുബൂനൽ മുഫക്കിറ, നിങ്ങൾ ഡയറി കുറിപ്പ് എഴുതാറുണ്ടോ? അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നാം അക്തുബു അൽ മുഫക്കിറ, ഇല്ലെങ്കിൽ ലാ ലാ അക്തുബു അൽ മുഫക്കിറ എന്നെഴുതാം. മാതാ യദ്കുറുൽ വലദു ഫി മുഫക്കിറത്തിഹി, ഈ ഡയറിയിൽ ഈ കുട്ടി പറയുന്നത് എന്തിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ എന്താണ് ഈ കുട്ടി ഈ ഡയറിയിൽ ഓർക്കുന്നത്, ആരെയാണ് ഓർക്കുന്നത് എന്നതാണ്. അപ്പോൾ യദ്കുറുൽ വലദു ഫി മുഫക്കിറത്തിഹി അൻ ഉമ്മിഹി എന്നെഴുതിയാൽ മതി, തൻ്റെ ഉമ്മയെ കുറിച്ചാണ്. ബി ഐ യൗമിൻ നഹ്തഫിൽ യൗമല്ലിൽ ഉമ്മഹാത്ത്, ഏത് ദിവസമാണ് നമ്മൾ മദേഴ്സ് ഡേ മാതൃദിനം ആഘോഷിക്കുന്നത് എന്നതാണ്. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ അത് പല ലോകത്ത് പല ഡേറ്റുകളിൽ മാർച്ചിലും മെയ്യിലും ഒക്കെ ആയിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടുന്ന ഒരുപാട് രാജ്യങ്ങൾ ആഘോഷിക്കുന്നത് മെയ് മാസത്തിലെ, നമുക്കറിയാം എല്ലാ വർഷവും മെയ് രണ്ടാമത്തെ ഞായറാഴ്ചയാണ് യൗമല്ലിൽ ഉമ്മഹാത്ത് മദേഴ്സ് ഡേ ഇന്ത്യയിൽ ആഘോഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. നഹ്തഫിലു യൗമല്ലിൽ ഉമ്മഹാത്ത് ഫി യൗമിൽ അഹദ് അസാനി മിൻ ഷഹരി മായു ഫുല്ല സനത്തി, ഇതാ ഈ പേജ് നമ്പർ 10 റഖമു സുഫ അൽ ആഷിർ, അതിലതിൻ്റെ താഴെ ലൗനുൽ അഹ്മറിൽ കൊടുത്തിട്ടുള്ള എഴുത്ത്, അതായത് ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടുള്ള എഴുത്തിൽ ഇവിടെ വരെയുള്ളതാണ് അതിൻ്റെ ഉത്തരം. നഹ്തഫിലു ബി യൗമിൽ ഉമ്മഹാത്ത് ഫി യൗമിൽ അഹദ് അസാനി മിൻ ഷഹരി മായു ഫുല്ല സനത്തി, എല്ലാ വർഷവും മെയ് മാസം രണ്ടാമത്തെ ഞായറാഴ്ചയാണ് മദേഴ്സ് ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഹിക്കായയാണ്. ഇതിൽ വഹദത്തുൽ ഊലയിൽ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞിരുന്ന ഹിക്കായ അന്ത ജൗഹറത്തി, ഇതിലെ മൊത്തം വിഷയം എന്ന് പറയുന്നത് അത്ത ലഹിയത്താണ്, അഥവാ ത്യാഗ ചെയ്ത ത്യാഗ സമർപ്പണം ചെയ്ത നമുക്ക് വേണ്ടി പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചാണ് ഇതിലെ ഓരോ പാഠഭാഗങ്ങളും. അപ്പോൾ കഴിഞ്ഞ പാഠത്തിൽ നിങ്ങൾ കണ്ടു ഉമ്മയെക്കുറിച്ചാണ് ആ കുട്ടി ഓർക്കുന്നത്, ഉമ്മ അവന് വേണ്ടി എനിക്ക് വേണ്ടി എൻ്റെ ഉമ്മ എത്ര, ഞാൻ രോഗിയായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ഉമ്മ എത്ര ഉറക്കം വിളച്ചിട്ടുണ്ട്, ആ ഉമ്മയെ ഞാൻ എങ്ങനെ മറക്കാനാണ്. അപ്പോൾ നമുക്ക് രോഗം ഉണ്ടാകുമ്പോൾ ഒരു ഉമ്മക്ക് നമ്മുടെ ഉമ്മമാർക്ക് എന്ത് പ്രയാസം ഉണ്ടാവും എന്ന് പഠിപ്പിക്കാനുള്ള ഒരു പാഠം കൂടിയാണ്. അതോടൊപ്പം ഇത് വായിക്കുമ്പോൾ അതിൻ്റെ മുഫ്രദാത്തുൽ ജദീദ പുതിയ പദങ്ങൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുകയും ചെയ്യണം. ജാസിറുൻ, ഇനി അൻത ജൗഹറത്തി, അൻവാനു ദർസ്, നഖറുൽ ഹിക്കായ വന തദവ്വഖ്, നമുക്ക് ഈ കഥ ഒന്ന് വായിക്കാം എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ഉൻവാനു ദർസ് പാഠത്തിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് അൻത ജൗഹറത്തി എന്നതാണ്. അൻത ജൗഹറത്തി, ജൗഹർ എന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു എന്ന പേര് നമുക്കറിയാലോ, റഈസുൽ വുസറ അവ്വൽ റഈസുൽ വുസറ അൽ ഹിന്ദ്, ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്ന ജവഹർ എന്ന പദം ശരിക്കും അറബിയാണ്. ജവഹർ ലാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉറുദുവിൽ ഹിന്ദിയിൽ ചുമപ്പ് എന്നാണ്, ചുവന്ന രക്തം അല്ലെ, ചുവന്ന രത്നം എന്നതാണ് ജവഹർ. അപ്പോൾ ജവഹർ എന്ന് പറഞ്ഞാൽ രത്നം എന്നാണ് അർത്ഥം. അപ്പോൾ അന്ത ജൗഹറത്തി, നീയാണെൻ്റെ മുത്ത്, നീയാണെൻ്റെ മുത്ത് എന്ന് പറയലോ, അതെ നീയാണെൻ്റെ രത്നം.
وجاسر ولد يحب أمه شديدا وكان يشعر بالفرح كلما رأى عقد الجواهر في عنق أمه ما أجمل العقد جواهره تلمع باللون الأحمر والأخضر والأزرق كم يحب ذلك العقد حينما تلبسه الأم അതുവരെയുള്ള അവ്വലു ഫിഖറ ആദ്യത്തെ പാരഗ്രാഫ് നോക്കിക്കോളൂ. ജാസിറുൻ വലദുൻ യുഹിബ്ബു ഉമ്മഹു ശദീദ. അപ്പൊ ജാസിർ എന്നത് നമുക്ക് മനസ്സിലാവും, അതൊരു പേരാണ്, ഒരു കുട്ടിയുടെ പേരാണ്. വലദുൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, ബോയ് എന്നതിനാണ് വലദുൻ എന്ന് പറയാം. യുഹിബ്ബു ഉമ്മഹു ശദീദ, അഹുബ്ബ് അഹബ്ബ യുഹിബ്ബു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക. യുഹിബ്ബു ഉമ്മഹു, അവൻ തൻ്റെ ഉമ്മയെ ഇഷ്ടപ്പെടുന്നുണ്ട്, ശദീദൻ നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. വക്കാന യശ്ഊറു ബിൽ ഫറഹ്, വക്കാന കാന എന്ന് പറഞ്ഞാൽ അവനായിരുന്നു എന്നർത്ഥം. യശ്ഊറു അവൻ അനുഭവിച്ചിരുന്നു, ബിൽ ഫറഹ് സന്തോഷം അനുഭവിച്ചിരുന്നു. കുല്ലമാറ ആ, കുല്ലമാറ ആ എന്ന് പറഞ്ഞാൽ അവൻ കാണുമ്പോഴെല്ലാം. കുല്ലമാറ ആ, കുല്ലമാറ എല്ലായ്പ്പോഴും എന്നർത്ഥം. അപ്പൊ കുല്ലമാറ ആ, അവൻ കാണുമ്പോഴെല്ലാം. എന്ത് കാണുമ്പോൾ? ഇഖ്ദ് ഇഖ്ദൽ ജവാഹിർ, ഇഖ്ദൽ ജവാഹിർ എന്നതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങളുടെ പിന്നെ മുഫ്രദാത്തും ജദീദ ഈ പാഠഭാഗത്തിൻ്റെയും അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ആ മുഫ്രദാത്തും ജദീദയിൽ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇഖ്ദ് അൽ ജവാഹിർ, ദാ ഇഖ്ദൽ ജവാഹിർ എന്ന് പറഞ്ഞാൽ രത്നമാല, രത്നത്തിൻ്റെ മാലയാണ്. അപ്പോൾ നമ്മൾ പിന്നെ മുത്ത് എന്ന് പറയുന്ന സാധാ മുത്തല്ല, മുത്തുമാല, രത്നമാല ആണ് ഇഖ്ദുൽ ജവാഹിർ. ആ ഇഖ്ദുൽ ജവാഹിറാണ് അവൻ്റെ ഉമ്മയുടെ കഴുത്തിലുള്ളത്, രത്നമാലയാണ്. ആ രത്നമാല കാണുമ്പോഴെല്ലാം കുല്ലമാ റആ ഇഖ്ദുൽ ജവാഹിർ, ആ രത്നമാല കാണുമ്പോഴൊക്കെ ഫി ഉനഖി ഉമ്മിഹി, ഉനഖ് എന്ന് പറഞ്ഞ കഴുത്ത്, ഉമ്മിഹി തൻ്റെ ഉമ്മയുടെ കഴുത്തിൽ ആ രത്നമാല കാണുമ്പോഴൊക്കെ ജാസിറിന് സന്തോഷം തോന്നാറുണ്ടായിരുന്നു. മാ അജ്മലൽ ഇഖ്ദ്, എന്തു ജമീൽ, ജമീല എന്നൊക്കെ പറഞ്ഞ എന്താ നമ്മൾ പേരിടാറുണ്ട്, ജമീൽ ജമാല് അതേപോലെ തന്നെ ജമീല, അപ്പൊ ഭംഗി എന്നാണ് അർത്ഥം. മാ അജ്മലൽ ഇഖ്ദ്, എന്തു ഭംഗിയുള്ള മാലയാണ്. ജവാഹിറുഹു, അതിൻ്റെ മുത്തുകൾ, അതിൻ്റെ രത്നങ്ങൾ. തൽമഉ, തൽമഉ എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നു. ബില്ലൗനിൽ അഹ്മർ, ഏതൊക്കെ നിറത്തിൽ. ആ അപ്പൊ ഇവിടെ നിറങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കണം. അപ്പൊ നിറങ്ങൾ, നിറങ്ങളുടെ അറബി പദങ്ങൾ നിങ്ങൾ പ്രത്യേകം എഴുതി അയക്കും ചെയ്യണം. അപ്പൊ അതാണ് ഇതിൻ്റെ ഈ ഒരു പാരഗ്രാഫിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. തൽമഉ ബില്ലൗനിൽ അഹ്മർ, അഹ്മർ എന്ന് പറഞ്ഞാൽ ചുവന്ന നിറത്തിൽ തിളങ്ങുന്നു ആ രത്നങ്ങൾ. വല്ലഹ്ലർ, പച്ച നിറത്തിലും. വൽ അസ്റഖ്, നീല നിറത്തിലും. അപ്പൊ ചുവന്ന, അഹ്മർ, അഹ്ലർ, അസ്റഖ്, ചുവപ്പും പച്ചയും നീലയും നിറങ്ങളിൽ ആ രത്നങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. കം യുഹിബ്ബു ദാലിക്കൽ ഇഖ്ദ ഹീനമാ തൽബസുഹുല്ലും, കം യുഹിബ്ബു ദാലിക്കൽ ഇഖ്ദ ഹീന തൽമാ തൽബസുഹുല്ലും, അവൻ്റെ ഉമ്മ അത് ആ മാല ധരിക്കുമ്പോഴൊക്കെ അവൻ എന്തുമാത്രം സന്തോഷം, എന്തുമാത്രം ഇഷ്ടമാണ് ഉണ്ടാവാറുള്ളത്. കം യുഹിബു, അവൻ എത്ര ഇഷ്ടപ്പെടുന്നു. ദാലിക്കൽ ഇഖ്ദ ആ മാല, ഹീനമാ തൽബസുഹു ആ മാല ധരിക്കുമ്പോഴൊക്കെ ആര്, അല്ലും അവൻ്റെ ഉമ്മ ആ മാല ധരിക്കുമ്പോഴൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ് അൽ ഫിഖ്റത്തുൽ ഊല, അതിൻ്റെ ആശയം. അപ്പോൾ അതിൻ്റെ വായിച്ചത് നിങ്ങൾ ഒന്നുകൂടെ ഇങ്ങനെ വീഡിയോയിൽ ആവർത്തിച്ച് കേൾക്കുക. അടുത്ത പാരഗ്രാഫ് കൂടെ നോക്കിക്കോളൂ. വഫി അഹദിൽ അയ്യാം, അങ്ങനെ ഒരു ദിവസം. സഖദ ജാസിറുൻ അലലാവ്, യൗമിൻ്റെ ജംആണ്, ബഹുവചനമാണ് അയ്യാം. അഹദ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നർത്ഥം. അപ്പോൾ വഫി അഹദിൽ അയ്യാം, അങ്ങനെ ഒരു ദിവസം, ദിവസങ്ങളിൽ ഒരു ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം. സഖദ ജാസിറുൻ, സഖത എന്ന് പറഞ്ഞാൽ വീണു. സഖദ ജാസിറുൻ അലലാവ്, ജാസിർ നിലത്ത് വീണു,
തറയിൽ വീണു. ഇന്ദമാ യൽഅബു യൽഅബു മഅൽ അസ്തിഖ, എപ്പോഴാണ് വീണത്? ഇന്ദമാ യൽഅബു ലഇബ യൽഅബു, കളിക്കുക. മഅൽ അസ്തിഖ, സദീഖുൻ ബഹുവചനാണ്, ജംആണ് അസ്തിഖ. അപ്പോൾ കൂട്ടുകാരോടൊപ്പം അവൻ കളിക്കുമ്പോൾ അവൻ തറയിൽ വീണു. വങ്കസറത്തു റിജ്ലുഹു, അവൻ്റെ കാലൊടിഞ്ഞു. റിജ്ല് എന്ന് പറഞ്ഞാൽ കാല്, അവൻ്റെ കാലൊടിഞ്ഞു പോയി. ഫദഹബ ബിഹിൽ വാലിദു ഇലൽ മുസ്തഷ്ഫ, അങ്ങനെ ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ്. ദഹബ ബിഹി എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രൈസാണ്. ദഹബൻ്റെ കൂടെ ബാഹു കൂടി ചേർത്ത് വന്നാൽ ഫദഹബ ബിഹിൽ വാലിദു, അവനെയും കൊണ്ട് അവൻ്റെ വാലിദ്, വാലിദ് എന്ന് പറഞ്ഞാൽ അബ് എന്നുള്ള അർത്ഥം, അവൻ്റെ ഉപ്പ, അവനെയും കൊണ്ട് ഇലൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക് അവനെയും കൊണ്ട് പോയി. മുസ്തഷ്ഫ, ഹോസ്പിറ്റൽ, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വബഅദമ ഫഹസഹു തബീബു, ബഅദമ എന്ന് പറഞ്ഞ ശേഷം, ഫഹസഹു ഫഹസ എന്ന് പറഞ്ഞാൽ പരിശോധിച്ചു. അത്വബീബ്, തബീബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, മാവാന തബീബ്, തബീബ് എന്ന് പറഞ്ഞ ഡോക്ടർ, ഡോക്ടർ അവനെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ കാലലി വാലിദിഹി, അവൻ്റെ വാപ്പയോട് പറഞ്ഞു, ജാസറിൻ്റെ വാപ്പയോട് പറഞ്ഞു, ഇബ്നുക യഹ്താജു ഇല അമലിയത്തിൻ ജിറാഹിയ, ഇബ്നുക, നിന്റെ മകന്, താങ്കളുടെ മകന് യഹ്താജു ആവശ്യമാണ്, ഇല അമലിയത്തിൻ ജിറാഹിയ. അപ്പോൾ ഇതൊരു പുതിയ പദമാണ് ഇതിൽ നമ്മൾ പഠിക്കുന്ന, അമലിയത്തുൻ ജിറാഹിയ എന്ന പദം. അതും ഈ പുതിയ പദങ്ങൾ പരിചയപ്പെടുത്തുന്നിടത്തും മുഫ്രദാത്തുൻ ജദീദയിൽ വന്ന ഒരു പദമാണ് അമലിയത്തുൻ ജിറാഹിയ. അമലിയത്തുൻ ജിറാഹിയ എന്ന് പറഞ്ഞാൽ ഇതാ ശസ്ത്രക്രിയ, ഓപ്പറേഷൻ. അമലിയത്തുൻ ജിറാഹിയ, അപ്പോൾ ഒരു ഓപ്പറേഷൻ ആവശ്യമാണ് നിങ്ങളുടെ മോന്, അതാണ് യഹ്താജു ഇല അമലിയത്തിൻ ജിറാഹിയ. ഫതഹയ്യറൽ വാലിദു, അപ്പോ തഹയ്യറ എന്നതും ഒരു പുതിയ പദം, പരിഭ്രാന്തനായി. ഫതഹയ്യറൽ വാലിദ്, വാപ്പക്കപ്പോ കുറച്ച് പരിഭ്രാന്തിയായി. വസൂറ ഖലിഖൻ, അദ്ദേഹം അസ്വസ്ഥനാവുകയും ചെയ്തു. ഖലിഖൻ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥനായി, അദ്ദേഹം കുറച്ച് അസ്വസ്ഥനാവുകയും ചെയ്തു. കാരണം എന്താണ്, പെട്ടെന്ന് ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് ഓപ്പറേഷൻ എന്നത് ശസ്ത്രക്രിയ എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥതയുണ്ടായി, പ്രയാസമുണ്ടായി. അപ്പോൾ അതും പിന്നെ നിങ്ങൾ മുമ്പ് പഠിച്ച ഒരു പദങ്ങളായതുകൊണ്ടാണ് മുഫ്രദാത്തും ജദീദയിൽ അത് കൊടുത്തിട്ടില്ല. വസൂറ ഖലിഖൻ, അദ്ദേഹം അസ്വസ്ഥനായി. ഖലിഖൻ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത ആയി. തഹയ്യറ എന്ന് പറഞ്ഞാൽ പരിഭ്രാന്തനായി. ഖാല ലിസൗജതിഹി, അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു, അൽ അമലിയ തഹ്താജു ഇലാ മാലിൻ കഥീർ, ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തഹ്താജു ഇല മാലിൻ കഥീർ. കഥീർ എന്ന് പറഞ്ഞാൽ മാവാന കഥീർ, കഥീർ അതിൻ്റെ ലിദ്ദാണ് ഖലീൽ, ഖലീൽ എന്ന് പറഞ്ഞാൽ കുറച്ച്, കഥീർ എന്ന് പറഞ്ഞാൽ ധാരാളം. അപ്പൊ തഹ്താജു ഇല മാലിൻ കഥീർ, മാല് എന്ന് പറഞ്ഞാൽ ധനം, ക്യാഷ്, സമ്പത്ത്. അപ്പൊ ഇല മാലിൻ കഥീർ, ഒരുപാട് ക്യാഷ് വേണം. എന്തിന്? അൽ അമലിയ, ഓപ്പറേഷന്. തഹ്താജു ഇല മാലിൻ കഥീർ, ഒരുപാട് ക്യാഷ് ആവശ്യമുണ്ട്. കൈഫ നജ്മഉ ഹാദൽ മബ്ലഗ്, കൈഫ, കൈഫ എന്നറിയില്ലേ, കൈഫ ഹാലുക, നിന്റെ അവസ്ഥ എന്താ എന്ന് ചോദിക്കാൻ എങ്ങനെ എന്നതിനാണ് കൈഫ. അപ്പൊ കൈഫ നജ്മഉ, നമ്മൾ എങ്ങനെ ഉണ്ടാക്കും, കളക്ട് ചെയ്യും, ഹാദൽ മബ്ലഗ്. മബ്ലഗ് എന്ന് പറഞ്ഞാൽ എമൗണ്ട്, തുക എന്നാണ് അർത്ഥം, മബ്ലഗ്. അപ്പൊ കൈഫ നജ്മഉ ഹാദൽ മബ്ലഗ്, ഈ ഒരു തുക നമ്മൾ എങ്ങനെ ഉണ്ടാക്കും, എങ്ങനെ കളക്ട് ചെയ്യും. ഖാലത്തി സൗജ, അപ്പോ ആര് പറഞ്ഞു, സൗജ്, സൗജത്ത്, സൗജ് എന്നതിൻ്റെ ലിദ്ദാണ്, ഓപ്പോസിറ്റ് വേർഡാണ് സൗജത്ത്. സൗജ് എന്ന ഭർത്താവ്, സൗജത്ത് എന്ന് പറഞ്ഞ ഭാര്യ. യാ അസീസി, പ്രിയപ്പെട്ടവരെ, ഭർത്താവിനെ ഭാര്യ വിളിക്കുന്ന വാക്കാണ് യാ അസീസി, കുറച്ച് ബഹുമാനത്തോടെ വിളിക്കുന്ന ഒരു വാക്കാണ് യാ അസീസി, പ്രിയപ്പെട്ടവരെ. ലാ തഹസൻ, ലാ തഹസൻ, ഹസീന യഹ്സുനു എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക എന്നാണ് നമുക്കറിയാം. ലാ തഹസൻ, താങ്കൾ ദുഃഖിക്കേണ്ടതില്ല, വിഷമിക്കണ്ട. നബിഹാദ, നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാല, എന്ന് പറഞ്ഞാൽ എൻ്റെ മാല, ഉമ്മുൻ ഉമ്മ, ഉമ്മീ എൻ്റെ ഉമ്മ, അബുൻ വാപ്പ, അബീ എൻ്റെ വാപ്പ, കലമുൻ പേന, കലമീ എൻ്റെ പേന,
അതേപോലെ നബി ഉഖദി ഹാദാ, നമുക്ക് എന്റെ ഈ മാല വിൽക്കാം, എന്റെ ഈ മാല നമുക്ക് വിൽക്കാം. അസ്റ അൽ വാലിദു ബിൽ ഉഖദി ഇലൽ മുജൗഹറാത്ത്, അങ്ങനെ എന്ത് ചെയ്തു? അസ്റ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പോയി എന്നതിനാണ് അസ്റ ശരിയോൻ എന്ന പദത്തിലുള്ള പദമാണ് അസ്റ. അസ്റ അൽ വാലിദു ബിൽ ഉഖദി, ആ മാലയും കൊണ്ട് ആ വാപ്പപ്പ് വേഗത്തിൽ പോയി. എവിടേക്ക് പോയി? മാല വിൽക്കാൻ വേണ്ടി എങ്ങോട്ടാ പോവാറുള്ളത്? എങ്ങോട്ടാ പോവാറുള്ളത്? അയിനന്റെ ദഹബു ലിനബി അൽ അഖദ്, മാലയ്ക്ക് വിൽക്കാൻ നമ്മൾ എവിടെ പോവും? ഇലൽ മുജൗഹറാത്ത്, ജ്വല്ലറിയിലേക്കാണ് പോവുക. ജ്വല്ലറിക്ക് പറയുന്ന വാക്കാണ് മുജൗഹറാത്ത്, കാരണം അവിടെ പ്രധാനമായിട്ടുള്ള ആഭരണങ്ങളിൽ ഒന്ന് രത്നങ്ങളൊക്കെയാണ്. അതുകൊണ്ട് മുജൗഹറാത്ത് എന്നാണ് ജ്വല്ലറിക്ക് പറയുക. അപ്പോൾ വേഗത്തിൽ അസ്റ അൽ വാലിദു, അസ്റ അൽ വാലിദു ബിൽ അഖദി ഇലൽ മുജൗഹറാത്ത്, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ജ്വല്ലറിയിലേക്ക് ആ മാലയും കൊണ്ട് പോയി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആദ്യ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വായിച്ച പദങ്ങൾ, പുതിയ പദങ്ങൾ, നിങ്ങൾക്കറിയാത്ത പദങ്ങളൊക്കെ, അതിന് പുതിയതാണെന്നില്ല, നിങ്ങൾക്കറിയാത്ത പദങ്ങളൊക്കെ മുഫ്രദാത്തും ജദീദ പുതിയ പദങ്ങൾ എന്ന ഹെഡിങ് എഴുതിയിട്ട് ഓരോ പദങ്ങളും അതിൻ്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് എഴുതി വെക്കണം. പുതിയ പദങ്ങൾ ഏതൊക്കെയാണ് എഴുതേണ്ടതെന്നുള്ളതും ഞാൻ ഇൻഷാല്ലാ അതിൻ്റെ ശേഷം നിങ്ങൾക്ക് പ്രത്യേകം ഇമേജായിട്ട് പിക്ചറായിട്ട് അയച്ചു തരാം. ഇതിലുള്ള ചില ചോദ്യങ്ങളുണ്ട്, ഇതിൽ നാല് ചോദ്യങ്ങളുണ്ട്. ആ നാല് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഇതിൻ്റെ കൂടെ എഴുതും ചെയ്യണം. കൈഫ കാന എഖദുൽ ഉമ്മ, ഉമ്മയുടെ എഖദ്, മാല എങ്ങനെയുള്ളതാണ്, ഭംഗിയുണ്ടോ, ഇതിൽ പറഞ്ഞ കാര്യം എഴുതുക. മത്ത യഷ്ഉറു ജാസിറു ബിൽ ഫറഹ്, ജാസിറിന് എപ്പോഴാണ് സന്തോഷം തോന്നാറുള്ളത്. മാദാ ഖാല ത്വബീബ്, ഡോക്ടർ എന്താണ് പറഞ്ഞത്. കൈഫ ജമഅ അൽ വാലിദു അൽ മാല, എങ്ങനെയാണ് ആ വാപ്പ ക്യാഷ് ഉണ്ടാക്കിയത്, ഈ ഓപ്പറേഷനുള്ള ക്യാഷ് എങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഈ നാല് ചോദ്യങ്ങളാണ് ഇത് ഇവിടെ ഉള്ളത്. അർബൗ അസ്ഇല, നാല് ചോദ്യങ്ങൾ. ഉക്തുബ് ജവാബ ഹാദി അസ്ഇല, ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതണം. ഇതിൽ ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ഇത് ഈ ഭാഗം ഒന്ന് ശരിക്കും വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള കാര്യം. ഇതിൽ പുതിയ പദങ്ങൾ പരിചയപ്പെടുക. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മൂന്ന് നിറങ്ങളുടേത് പഠിച്ചിട്ടുണ്ട്. അഹ്മർ ചുവപ്പ്, അഖ്ലർ പച്ച, അസ്റഖ് നീല. ഇനി അതേപോലെ മഞ്ഞ, കറുപ്പ്, വെളുപ്പ് നിറങ്ങൾ കൂടി പ്രധാനമായി ഉപയോഗിക്കുന്ന നിറങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ആ നിറങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ, മഞ്ഞക്ക് പറയുന്നത് യെല്ലോ കളർ എന്നുള്ളത്, അതേപോലെ തന്നെ ഇതിൽ വരാത്തതാണ് വെളുപ്പും കറുപ്പും, വൈറ്റും ബ്ലാക്കും നിറങ്ങളുടെ അറബി പദങ്ങൾ കൂടി നമ്മൾ മുമ്പ് വേറെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. പൂക്കളെ കുറിച്ചും പൂന്തോട്ടത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അപ്പം ആ നിറങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ എഴുതുകയും ചെയ്യണം. അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്യാം. ആക്ടിവിറ്റികൾ കഴിഞ്ഞ പാഠത്തിൽ തന്നെ പൂർത്തീകരിക്കാത്ത ആളുകളുണ്ട്. ഒമ്പതാമത്തെ ഇതിൽ പറഞ്ഞിരുന്ന മൂന്ന് ചോദ്യങ്ങൾ, ഈ മൂന്ന് ചോദ്യങ്ങൾ പൂർത്തിയാക്കി അയച്ചു തരാം. പിന്നെ നിങ്ങളോട് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഡയറി എഴുതാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനിതിൽ മൂന്ന് ഡയറിയുടെ മോഡൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിൻ്റെ ഹെഡിങ്ങുകൾ ഞാൻ സെപ്പറേറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഹെഡിങ്ങുകൾ ഏതിൻ്റേതാണോ കറക്റ്റ് എന്നത് നിങ്ങളതിൻ്റെ മേലെ എഴുതിയതിന് ശേഷം തിരിച്ചത് കോപ്പി ചെയ്ത് അയച്ചു തന്നാൽ മതി. അതേപോലെ തന്നെ നിങ്ങളോട് സ്വയം എഴുതാൻ പറഞ്ഞ ഏതെങ്കിലും ദിവസത്തിന് ഉമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈദുൽ ഫിത്തറിനെ കുറിച്ചോ ഒക്കെ എഴുതാൻ പറഞ്ഞതും ഇതിൻ്റെ കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരും ചെയ്യണം. അപ്പോൾ ഇതിൽ ഒന്ന്, ഒന്നാമത്തെ മുഫക്കിറ, ഇതിലൊരു മോഡലിന് വേണ്ടി നിങ്ങൾക്ക് ഒന്നാമത്തെ മുഫക്കിറ കാണിച്ചു തരാണ്. മുഫക്കിറത്തുൽ ഊല, ഒന്നാമത്തെ ഒരു ഡയറി. ഹാദാ ഹുവ അജ്മലു യൗമി ഫിസ്സന, ഇത് ഈ വർഷത്തെ ഏറ്റവും സുന്ദരമായ ദിവസമാണ്. ഹാദാ ഹുവ അജ്മൽ യോമിൻ ഫിസ്സന, ഈ വർഷത്തെ ഏറ്റവും സുന്ദരമായ ദിനമാണ് ഇന്ന്. നൽബിസു അൽ മലാബിസൽ ജമീല, നമ്മൾ പുത്തനുടുപ്പുകൾ ധരിക്കുന്നു. വനൽ അബുലയ ലൈല നഹാരിൻ, രാവും പകലും ഒക്കെ നമ്മൾ കളിക്കും. അൽ ഫറഹി വസ്സുറൂർ, വളരെ അധികം സന്തോഷത്തോടെ. നസൂറു മനാസിൽ അൽ ജീറാനി വല്ലഖരിബ, നസൂറു മനാസിൽ അൽ ജീറാനി വല്ലഖരിബ, നമ്മുടെ അയൽപക്കത്തുള്ളവരുടെയും അടുത്ത ബന്ധു വീട്ടുകാരെയും ഒക്കെ നമ്മൾ അവരുടെ വീടുകൾ സന്ദർശിക്കും. നുർസിലു കലിമത്ത തഹനിയത്തി ഇലല്ലസ്തിഖായി വസ്വദീഖാത്ത്, നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ കൂട്ടുകാർക്കെല്ലാം നമ്മൾ ആശംസാ വാക്യങ്ങൾ അയക്കുകയും ചെയ്യും. മാ അഹ്ല തിൽക്കൽ കലിമ, അള്ളാഹു അക്ബർ, എന്തു മധുരമുള്ള അല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായ നല്ല വാക്കാണ്
അള്ളാഹു അക്ബർ എന്ന വാക്ക്. ഇതാണ് ഇതിലെ ഒരു ഡയറി. അപ്പൊ ഈ ഡയറി ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. യോമുൽ ബിഅ, പരിസ്ഥിതി ദിവസ ദിനം, ഈദുൽ അത്ഫാൽ, ശിശുദിനം, ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ. ഇനി രണ്ടാമത്തെ ഇതിലെ ഒരു മുഫക്കിറ. ഇതിൽ മൂന്ന് മൂന്ന് മുഫക്കിറാണ് ഉള്ളത്. അപ്പൊ മൂന്ന് മുഫക്കിറയും നിങ്ങൾക്ക് തരുന്ന ഒരു മോഡലാണ്. മാ അജ്മല ഹാദിഹിൽ അർദ്, ഈ ഭൂമി എത്ര സുന്ദരമാണ്. അർളും ജമീല, ഭംഗിയുള്ള ഭൂമി. ഖലഖല്ലാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു ആണ് അതിനെ സൃഷ്ടിച്ചത്. ഹാദിഹിൽ അർളു മസ്കനുൽ ഇൻസാനി വൽ ഹയവാനാതി വത്തുയൂർ, ഈ ഭൂമി മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ വീടാണ്. ലാനുഫ്സിദു ഹാദിഹിൽ അർദ്, ഈ ഭൂമി നമ്മൾ നശിപ്പിക്കുകയില്ല. നുഹാഫിദു അലൈഹ മിൻകുല്ലി ഫസാദിൻ വഹലാക്കിൻ, ഈ ഭൂമിയെ എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും നാശത്തിൽ നിന്നുമൊക്കെ നമ്മൾ സംരക്ഷിക്കും. ഇതാണ് രണ്ടാമത്തെ മറ്റൊരു ഡയറിയുടെ മോഡലും. അപ്പൊ ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇതിൽ ഇപ്പൊ ഈ മൂന്നെണ്ണത്തിൽ യോമുൽ ബിയ, പരിസ്ഥിതി ദിനം, ഈദുൽ അത്ഫാൽ, ശിശുദിനം, ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ, ഇതിൽ അനുയോജ്യമായ ഹെഡിങ് കൊടുത്ത് നിങ്ങളത് എഴുതി അയച്ചു തരണം. രണ്ടാമതായി വായിച്ചത്. മൂന്നാമത്തത് മാജ്മലു തിൽക്കൽ വർദ്ധ, ആ പൂവ് എന്ത് സുന്ദരമായ ഒരു പനനീർ പൂവാണ്, അഥവാ റോസാ പൂവാണത്. മാജ്മലു തിൽക്കൽ വർദ്ധ, അതെന്ത് ഭംഗിയുള്ള റോസാ പൂവാണ്. ഇന്ദമാ തകൂനു ഫൗക ഖമീസി ഷാഷാജി, ചാച്ചാജിയുടെ ഉടുപ്പിലെ മുകളിലുള്ള ആ ഉടുപ്പിന് മുകളിൽ ആ പൂവുണ്ടാകുമ്പോൾ അതെന്തിനു ഭംഗിയുള്ളതാണ്. യജ്തമിഉ അത്ഫാലു ഹൗല സഈബിൽ മഷൂർ, ആ പ്രശസ്ത നേതാവിന് ചുറ്റും കുട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നു. വഹുവ യുഹിബ്ബുൽ അത്ഫാല ശദീദ, അദ്ദേഹത്തിന് കുട്ടികളെ നല്ല ഇഷ്ടമാണ്. ഹാദൽ വഹാദൽ യൗ മീലാദു ദാലിക റജുലിൽ മഷ്ഹൂർ, ഈ ദിവസം ആ പ്രശസ്തനായ ആളുടെ ജന്മദിനമാണ്. അപ്പൊ ഇത് ഇതിലെ ആരതാണ്, ഇത് ഏത് ഹെഡിങ് ആണ് ഇതിന് കൊടുക്കുക? യോമുൽ ബിയ, ഈദുൽ അത്ഫാൻ, ഈദുൽ ഫിത്തർ, ആ ഹെഡിങ് കൊടുത്ത് നിങ്ങൾ മൂന്നും അതിൻ്റെ കറക്റ്റ് ഹെഡിങ്ങോടെ ഉൻവാന് കൊടുത്തതിന് ശേഷം ഉൻവാൻ സ്വഹീഹ് മുവാഫിഖുൽ ലിഹാദിഹിൽ മുഫക്കിറ, ഈ ഡയറിക്ക് യോജിച്ച ഉൻവാൻ ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങളത് നോട്ട്ബുക്കിൽ എഴുതി അയച്ചു തരും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ശുക്രാൻ.